പ്രിയ കുഞ്ഞു, ദൈവത്തിന്റെ മടിയിൽ ഉറങ്ങുന്ന ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത് പ്രത്യേകമായൊരു ദൗത്യവുമായാണ്. ഓരോ ജീവിതത്തിനും ഓരോ നിയോഗമുണ്ട്. ആ ദൗത്യം തിരിച്ചറിയുന്നതിനും അത് നിറവേറ്റുന്നതിനുമുള്ള യാത്രയിൽ നിന്നെ വഴി നടത്തുന്ന അമ്മയാണ് തിരുസഭ. സഭയാകുന്ന അമ്മയെക്കുറിച്ച് അറിയുവാനുള്ള ഈ യാത്രയിൽ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാവുന്നതുപോലെ സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങി. അതുപോലെ വിശ്വാസ പരിശീലനത്തിനും ഇന്നു മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ പുതിയ ക്ലാസ്സിലേക്ക് ജയിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പുതിയ അധ്യയന വർഷം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടെ ഏറ്റുവെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതൊന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ലോകപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. 10-ാം ക്ലാസ് സ്കൂൾ ജീവിതത്തിൽ എന്നതുപോലെ മതപഠനത്തിലും ഒരുപാട് പ്രത്യേകതയുള്ളൊരു വർഷമാണ്. കഴിഞ്ഞ 8-9 ക്ലാസ്സുകളിൽ സഭയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഈ വർഷം 10-ാം ക്ലാസ്സിലും സഭയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. സഭ പ്രേഷിത സമൂഹം, അത് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേരും. ഈ പുസ്തകത്തിലെ 1-ാം പാഠത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാഠം 1, സഭ സ്വഭാവത്താലെ പ്രേഷിത. സഭ സ്വഭാവത്താലെ പ്രേഷിതയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്നും എങ്ങനെയാണ് പ്രേഷിത പ്രവർത്തനം സഭയുടെ അടിസ്ഥാന സ്വഭാവമായി മാറുന്നതെന്നും ഈ പാഠത്തിലൂടെ നാം വിശകലനം ചെയ്യുകയാണ്. 1-ാം പാഠത്തെ മനസ്സിലാക്കാൻ എളുപ്പത്തിനു വേണ്ടി നാം രണ്ടായി തിരിക്കുകയാണ്. ആദ്യ ഭാഗം, സഭയ്ക്ക് എവിടെ നിന്ന് എങ്ങനെ ഈ പ്രേഷിത ദൗത്യം ലഭിച്ചു. രണ്ടാമതായി, ഈശോമിശിഹായെ ഏൽപ്പിച്ച ഈ ദൗത്യം സഭ എപ്രകാരമാണ് നിറവേറ്റുന്നത്. ഇതാണ് നാം ഈ 1-ാം പാഠത്തിൽ ചിന്തിക്കുന്നത്. പെസഹ തിരുനാളിൽ തന്റെ അന്ത്യത്താഴവേളയിൽ സ്നേഹത്തിന്റെ കൽപ്പനയായ വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. തന്റെ ചുറ്റുമിരുന്ന ശിഷ്യന്മാരോട് ഈശോ അരുളി ചെയ്തു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യുന്നു. This is my body, which is given for you. This do in remembrance of me. This cup is the New Testament in my blood, which is shed for you. തന്റെ ഓർമ്മ ആചരിക്കുവാൻ കൽപ്പന നൽകിയ ഈശോ തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള കൽപ്പനയും ശിഷ്യന്മാർക്ക് നൽകിയത്. തന്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ സ്വർഗാരോഹണ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. You will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. Go into the world and preach the gospel to all creation. സ്ലിഹന്മാർ വഴി ഈശോ സഭയെ ഏൽപ്പിച്ചിരുന്ന ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. മാമോദിസായിലൂടെ സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും.
സഭാമക്കളെന്ന നിലയിൽ ഈശോയെ അറിഞ്ഞ് വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈശോയെ പ്രഘോഷിക്കാതിരിക്കാനാവുകയില്ല. അതാണ് സുവിശേഷ പ്രഘോഷണം. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിനു ശേഷം ഒന്നാം പാഠത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഈ പാഠത്തെ രണ്ടായി തിരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ക്ലാസ്സിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുസഭയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം എവിടെ നിന്ന് എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. മിഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് സുപരിചിതമാണ്. എന്താ അതിന്റെ അർത്ഥം? അയക്കുക എന്ന അർത്ഥം വരുന്ന മീത്തരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് മിഷൻ, മിഷനറി എന്നീ പദങ്ങളുടെ ഉത്ഭവം. മിഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് അയക്കപ്പെട്ട ആളുടെ ദൗത്യത്തെയും മിഷനറി എന്നാൽ അയക്കപ്പെട്ട ആളെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുവാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയം അമ്മ നിങ്ങളോട് പറയുകയാണ്, മോനെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരൂ. ആ സമയത്ത് അമ്മയുടെ ആഗ്രഹപ്രകാരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ മിഷൻ അഥവാ നിങ്ങളുടെ ദൗത്യം. അതനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ വാങ്ങി അമ്മയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ നിങ്ങളൊരു മിഷനറിയായി മാറും. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് മിഷൻ, എന്താണ് മിഷനറി എന്ന്? സഭയുടെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ചരിത്രത്തിൽ പെട്ടെന്നൊരു ദിവസം രൂപപ്പെട്ടതല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതിന് രക്ഷാഗ്ര പദ്ധതിയോളം പഴക്കമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പിതാവായ ദൈവത്തിൽ ആരംഭിച്ച് പുത്രനായ ദൈവത്തിൽ നടത്തപ്പെട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം. ഈ ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടം സഭയിലൂടെ, അതായത് നാം ഓരോരുത്തരിലൂടെ ഇന്ന് ഈ ലോകത്തിൽ തുടരുന്നു. സഭയുടെ പ്രേഷിതത്വത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്. ഈ ദൗത്യം ആരംഭിക്കുന്നത് പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നതിലൂടെയാണ്. യോഹന്നാൻ സ്ലീഹ പറയുന്നത് പോലെ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവിനാൽ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഈശോ തന്നെയാണ് ആദ്യത്തെ പ്രേഷിതൻ. ഈശോ തന്നെയാണ് സുവിശേഷത്തിന്റെ പ്രഥമ വക്താവ്. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ഈശോ തന്റെ പ്രേഷിത ദൗത്യം പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Because he hath anointed me to preach the gospel to the poor. He hath sent me to heal the brokenhearted, to preach deliverance to the captives, and the recovering of sight to the blind, to set at liberty them that are bruised, to preach the acceptable year of the Lord. This day is this scripture fulfilled in your ears. ഈശോ എന്താണ് പ്രഘോഷിച്ചതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കരുണയുമാണ് ഈശോ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത്. മനുഷ്യരക്ഷ, ദൈവരാജ്യം എന്നീ വിഷയങ്ങളാണ് ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഊന്നിയ ഒരു പുത്തൻ ജീവിത ശൈലിയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രേഷിത പ്രവർത്തനം എന്തായിരുന്നുവെന്ന് നമുക്കിനി പരിശോധിക്കാം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേഷിത പ്രവർത്തനം പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മാമോദിസായി അവിടുത്തെ മേൽ അഭിഷേകമായി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുമ്പോഴും ഈ പരിശുദ്ധാത്മ ശക്തി പ്രകടമായി നമുക്ക് കാണാം. പന്തക്രിസ്ത ദിനത്തിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സ്വീകരിച്ച അവർ സുവിശേഷ പ്രഘോഷകരായി മാറി. അവരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി സഭ സ്ഥാപിക്കപ്പെട്ടു. സുവിശേഷം ശ്രവിക്കുന്നവരെ അത് സ്വീകരിക്കുവാൻ സന്നദ്ധരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ലോകമെമ്പാടും ഇന്ന് സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ വളർത്തുകയും ഈശോയുടെ പഠനങ്ങളിൽ അവളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പുത്രൻ ആരംഭിച്ച ഈ പ്രേഷിത ദൗത്യം പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സഭയുടെ പ്രേഷിത ദൗത്യത്തിന് അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണെന്ന് നാം പറയുന്നത്. Thank you.
സഭയ്ക്ക് പ്രേക്ഷിത ദൗത്യം എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഈ ക്ലാസ്സിൽ നാം കണ്ടത്. ഇനി സഭ എങ്ങനെയാണ് ഈ പ്രേക്ഷിത ദൗത്യം നിറവേറ്റുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.